നമസ്കാരം. ഐസൽ ന്യൂസ് മീഡിയയുടെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാ മാന്യ ഫുട്ബോൾ ആരാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായും ഐസലുമായും ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും ഐസലും റിലേറ്റഡായിട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങളിലേക്ക് എത്താനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഐഎസ്എല്ലിൽ തന്നെ സൂപ്പർ സബ് എന്നറിയപ്പെടുന്ന ഇഷാൻ പണ്ഡിത എന്ന് പറയുന്ന താരത്തെ ഇപ്പോൾ എ ടി കെ മുഹമ്മദ് ഖാൻ എഫ് സി സ്വന്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നദാഷ് ഗോസ് എന്ന് പറയുന്ന ട്വിറ്റർ ഒരു പേജാണ് ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എ ടി കെ മുഹമ്മദ് ഖാൻ ഒരു 3-year കോൺട്രാക്റ്റിൽ ഇഷാൻ പണ്ഡിതയെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചു എന്നാണ് നദാഷ് ഗോസ് എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രമുഖ മാധ്യമങ്ങളൊന്നുമൊക്കെ ഈ കാര്യം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കൺഫർമേഷനായി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തുതന്നെയായാലും പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇഷാൻ പണ്ഡിതയെക്കുറിച്ച് നോക്കിയാൽ ISL 2020 എഫ് സി ഗോവയുടെ ഭാഗമായാണ് ISL അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത്. എഫ് സി ഗോവക്കായി 7 മത്സരങ്ങളിൽ സൂപ്പർ സബായി വന്ന താരമാണ് ഇഷാൻ പണ്ഡിത. അതുപോലെ തന്നെ എഫ് സി ഗോവക്കായി 7 ഗോളുകളും താരം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഓവൻ കോയിൽ എന്ന പരിശീലകൻ ജംഷഡ്പൂരിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ എഫ് സി ഗോവയിൽ നിന്ന് താരത്തെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു സീസണിൽ ജംഷഡ്പൂരിന് വേണ്ടി മികച്ച പ്രകടനം തന്നെയാണ് ഇഷാൻ പണ്ഡിത എന്ന് പറയുന്ന താരം കാഴ്ചവെച്ചിരിക്കുന്നത്. അടുത്തൊരു സീസണിലേക്ക് വരുമ്പോൾ എ ടി കെ മുഹമ്മദ് ഖാൻ താരത്തെ സ്വന്തമാക്കുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ തന്നെ അറിയാം. അടുത്തൊരു ന്യൂസ് എന്ന് വെച്ചാൽ ISL വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള വിദേശ താരങ്ങളിൽ ഒരാൾ തന്നെയാണ് എസ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി മുൻപ് ബൂട്ട് കെട്ടിയിട്ടുള്ള ബ്രൈറ്റനോ ബക്കാരെ എന്ന് പറയുന്ന താരം. ഈ നൈജീരിയൻ താരം ഇപ്പോൾ എസ് ഈസ്റ്റ് ബംഗാളിലേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുന്നു എന്നാണ് ISL ട്രാൻസ്ഫർ മാർക്കറ്റ് പോലെയുള്ള പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുതന്നെയായാലും എസ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി താരം കളിച്ച ആദ്യ മത്സരത്തിൽ തന്നെ 5 ഡിഫൻഡേഴ്സിനെ മറികടന്നുള്ള ഗോൾ നേടിയിരുന്നു. അത് ISL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു ഗോളായി രേഖപ്പെടുത്തിയിരുന്നു. എന്തുതന്നെയാലും അടുത്ത സീസണിൽ ബ്രൈറ്റനോ ബക്കാരോ എസ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ബൂട്ട് കെട്ടുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു ന്യൂസ് എന്നു വെച്ചാൽ ഹാരിസൺ സോയർ എന്ന് പറയുന്ന 25 മാത്രം പ്രായമുള്ള സൗത്ത് മെൽബണിൻ്റെ സ്ട്രൈക്കറിനെ പോലൊരു ISL ക്ലബ്ബ് സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഏത് ക്ലബ്ബാണ് താരത്തെ സ്വന്തമാക്കിയതെന്നൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 19 ഷോപ്പേജ് പോലുള്ള പ്രമുഖ മാധ്യമങ്ങളൊക്കെയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രസ്റ്റബിളായ സോഴ്സ് തന്നെയാണ്. എന്തായാലും ഏത് ISL ക്ലബ്ബാണ് ഈ മികച്ച യുവതാരത്തെ സ്വന്തമാക്കിയെന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ തന്നെ കാണാം. ഇതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നാൽ നമ്മൾ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതാണ്. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ISL ന്യൂസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാണുന്നവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്.